കോൺഗ്രസിന്റെ ശത്രു, മുഖ്യ ശത്രു ബി ജെ പി എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ ലക്ഷ്യം കോൺഗ്രസ് മുക്ത ഭാരതം, കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം. അത് അദ്ദേഹത്തിന്റെ സ്വപ്നമായിട്ട് മാത്രം കിടക്കുകയുള്ളൂ, നടക്കത്തില്ല. കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം നരേന്ദ്രമോദി വിചാരിച്ച് നടക്കുകയില്ല. പക്ഷേ അവരും ഭയപ്പെടുന്നത് കോൺഗ്രസിനെയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ ഭയപ്പെട്ടിട്ട് ഇന്ത്യയെ ഭയപ്പെടേണ്ട വലിയ കാര്യമുണ്ട്? ബംഗാളിൽ ഒന്നുമില്ല. എഴുന്നേറ്റ് നിൽക്കണേ കോൺഗ്രസ്സൂടെ വേണമെന്നും പറഞ്ഞാണ് ഇപ്രാവശ്യം കൂട്ടുകൂടിയത്. കേരളത്തിലിപ്പോ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം, മോഡിക്ക് മാർക്സിസ്റ്റ് പാർട്ടിയെ ഏതെങ്കിലും വിധത്തിൽ ഭയപ്പെടേണ്ട കാര്യമുണ്ട്? അവര് ഭയപ്പെടുന്ന കോൺഗ്രസിനെയാ. അതുകൊണ്ടാണ് കോൺഗ്രസ് മുക്ത ഭാരതം പറയുന്നത്. അറിയാവില്ല, അമിത്ഷായും മറ്റുമൊക്കെ എന്തും ചെയ്യാൻ മടിക്കത്തില്ല. അവര് തമ്മിൽ മറ്റൊരു ധാരണയ്ക്കുള്ള ഒരു കളം ഒരുക്കല. അമ്പലപ്പറമ്പിലെ പോക്കറ്റ് അടികാരൻ കള്ളൻ കള്ളനെന്ന് പറഞ്ഞ് ഓടുക, യഥാർത്ഥത്തിൽ ഓടുന്ന ഈ കള്ളനാ. അപ്പം ബി ജെ പി കോൺഗ്രസ് കൂട്ടുകെട്ടെന്നും പറഞ്ഞ് ഓടുമ്പോൾ യഥാർത്ഥത്തിൽ കൂട്ടുകെട്ടുണ്ടാക്കാനാണെങ്കിൽ അതും കേരളത്തിൽ നടക്കത്തില്ല. പിന്നെ കേരളത്തിലെ ജനങ്ങളെല്ലാം ചിന്തിക്കുന്നവരല്ലേ? ഇന്ന് നടക്കുന്ന മത്സരം ഇന്നിപ്പോ ഇവിടെ എവിടെ ചെന്ന് ചോദിച്ചാലും 140 നിയോജക മണ്ഡലത്തെയും മത്സരത്തിന്റെ വിശദാംശങ്ങൾ പറയാൻ കഴിവുള്ളവർ എത്ര പേര് ഓരോ പഞ്ചായത്തിലുമുണ്ട്. ഓരോ ചായക്കടയിൽ ഇരുന്ന് കയറി ചോദിച്ചാൽ മതി, എല്ലാം പറയും. അപ്പൊ ഇന്ന് കേരളത്തിൽ ബി ജെ പി ശക്തമായി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം യു ഡി എഫുമായിട്ടാണ് മത്സരം. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി മൂന്നാം സ്ഥാനത്താണ്. ബി ജെ പി ശക്തമായി മത്സരിക്കുന്ന സ്ഥലങ്ങളിൽ ഇപ്പൊ മഞ്ചേശ്വരം, കാസർഗോഡ് തുടങ്ങിയ നിയോജക മണ്ഡലമൊക്കെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് മത്സരം. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ബി ജെ പിയുമായി കൂട്ടുകൂടാനാണ് മാർക്സിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നതെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ അനുവദിക്കില്ല. തെറ്റായ പ്രചരണത്തിലൂടെ മതന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ തട്ടിയെടുക്കാം എന്നാണ് ധാരണയെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല എന്ന് വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു.